ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടകര മണ്ഡലത്തിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ വ്യാജരേഖ ചമച്ചതിനുള്ള വകുപ്പുകളും ചുമത്തിയത് നിർണായകമാകും. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. കാഫിർ കേസിൽ നിലപാട് കടുപ്പിക്കാനാണ് പോലീസിലെ തീരുമാനം. വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് MSF നേതാവ് മുഹമ്മദ് കാസിം നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് പരിഗണിച്ചത്. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായി കാണിച്ച് മുഹമ്മദ് കാസിം പോലീസിന് പരാതി നൽകിയിട്ടും വാദിയായി കാണിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചു. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് രണ്ടു കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. CPM നേതാവ് നൽകിയ പരാതിയിൽ മുഹമ്മദ് കാസിം പ്രതിയാണ്. കാസിമിനെ പ്രതിയാക്കിയതിനെതിരെ ലീഗ് പ്രവർത്തകനായ ഇസ്മയിൽ നൽകിയ പരാതി പ്രകാരമാണ് രണ്ടാമത്തെ കേസ്. വിഷയം 9 വീണ്ടും പരിഗണിക്കും. സ്ക്രീൻഷോട്ട് കാസിം പ്രചരിപ്പിച്ചതിന് തെളിവില്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ കാസിമിന്റെ പേരിൽ ആരോ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയായിരുന്നു. CPM മുൻ MLA KK ലതിക അടക്കം കാസിമിന്റെ പേരിലുള്ള വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വടകരയിൽ CPM ജയം ലക്ഷ്യമിട്ടായിരുന്നു പ്രചരണം. പരാതിക്കാരനായ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരനെ കേസിൽ വാദിയാക്കിയില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസിൽ രണ്ട് പുതിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. IPC 468, IPC 471 വകുപ്പുകൾ പുതിയതായി കൂട്ടിച്ചേർത്തെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. ഈ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ പലതും FIR ഭാഗമായി വന്നിട്ടില്ലെന്ന് കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച കാസിം മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഇതിനെ തുടർന്നാണ് രണ്ട് വകുപ്പുകൾ കൂടി ചുമത്താൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. അതേസമയം വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുവെന്ന് കാസിം പരാതിപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് പരാതിക്കാരൻ വാദിയായി മാറിയില്ലെന്നും കോടതി ചോദിച്ചു. ഇതിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കോടതിയുടെ ഇനിയുള്ള നിലപാട് നിർണായകമാകും. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ പല പ്രധാനികളും അറസ്റ്റിലാകും. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നും കാണിച്ചാണ് കാസിം പരാതി നൽകിയത്.